അയ്യോ വണക്കം. കഴിഞ്ഞ 7 കൊല്ലമായി എങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ തറയിൽ ഇറക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കമ്മി സുടാപ്പികൾ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇപ്പോ നരേന്ദ്രമോദി താഴെ ഇറങ്ങും എന്ന് വിചാരിച്ച് മനത്തോട്ട് നോക്കി നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഈ ടീം എന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഇറങ്ങി ജോ ബൈഡൻ കയറിയപ്പോൾ ബൈഡേട്ടൻ ഇപ്പോൾ അമേരിക്കൻ ടീമുമായിട്ട് വരും, സൗദി അറേബ്യയായിട്ട് കൂട്ട് പിടിച്ച് ചൈനയായിട്ട് സഖ്യമുണ്ടാക്കി ഇന്ത്യയിൽ വന്ന് മോദിയെ താഴെ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ വേട്ടാവളിയന്മാർ സോഷ്യൽ മീഡിയയിലേക്ക് കടന്ന് ഭീകരമായിട്ട് പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൗരത്വ ഭേദഗതി നിയമം വന്നു. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ ഇപ്പം അങ്ങ് കൂടി ചേർന്ന് ഇങ്ങൊരു വരക്കം വരും, വന്നു കഴിഞ്ഞ് മോഡിയുടെ താടി തൂക്കിയെടുത്ത് ഒറ്റ എറിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീകരമായിട്ട് ആ സമയത്തും പ്രചാരണം നടത്തിയിരുന്നു. പക്ഷേ ഈ പ്രചാരണങ്ങളെല്ലാം തന്നെ വെള്ളത്തി വരച്ച വര പോലെ ഗോവിന്ദയായി പോയി എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം കർഷക സമരം വന്നു. കർഷക സമരം വന്നപ്പോൾ ഈ 7 കൊല്ലമായിട്ട്, അതായത് ഈ കശ്മീർ നരേന്ദ്രമോദി തിരിച്ചു പിടിച്ചു, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, അങ്ങനെ ഒരുപാട് പോളിസീസ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അതിലെല്ലാം പണ്ടാനം അടങ്ങി നടു ഒടിഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ലവന്മാരെല്ലാം കൂടെ കർഷക സമരത്തിൽ കയറി അങ്ങ് പിടിച്ചു. കർഷക സമരത്തിൽ കയറി പിടിച്ച് അത് ആളിക്കത്തിച്ച് അത് ആ കർഷകരെല്ലാം അടിച്ചോടിക്കുകയാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ സമരത്തിന് പിന്തുണ കൊടുത്തു. അവസാനം ആ സമരത്തിന് പിറകിൽ ആരാണെന്നും എന്തിനായിരുന്നു ആ സമരമെന്നും എന്നുള്ളതെല്ലാം പുറത്തു വന്നു. കർഷകരിപ്പോൾ അന്തസ്സായിട്ട് ഇടനിലക്കാരില്ലാതെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർഷക സമരം വന്നതുകൊണ്ട് തന്നെ രാജ്യത്തെ കർഷകരെല്ലാം സമരത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ രാജ്യത്തെ കർഷകരിങ്ങനെ സമരം ചെയ്യുമ്പോൾ നമുക്ക് അന്നംമുട്ടും പിന്നെ GDP ഇങ്ങനെ താഴോട്ട് പോകും എന്നൊക്കെ ആ സമയത്ത് വലിയ വെല്ലുവിളികളാണ് ലവന്മാർ നടത്തിയിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാം പൊട്ടി പണ്ടാനം അടങ്ങി പാളീസായി ഒരു സമയത്താണ് ചൈന തുറന്നുവിട്ട കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് വരുന്നത്. ഒന്നാം തരംഗം ഇന്ത്യയിൽ ആഞ്ഞടിക്കുമായിരിക്കും, കുറെ ആൾക്കാരൊക്കെ ചാവും. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ചാവുമ്പോൾ നമുക്കത് നരേന്ദ്രമോദിയുടെ തലയെ കെട്ടിവെക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷിരുന്നപ്പോഴാണ് ഇന്ത്യ അത് മികച്ച രീതിയിൽ പ്രതിരോധിച്ചു, പോരാത്തതിന് നല്ല രീതിയിൽ വാക്സിനും ഉണ്ടാക്കി പുറമേയുള്ള രാജ്യങ്ങൾക്ക് കൊടുത്തയക്കുകയും ചെയ്തു. അപ്പോഴൊന്നും ഒരു മിണ്ടാട്ടം ഇല്ലായിരുന്നു. പിന്നീട് രണ്ടാം തരംഗം അപ്രതീക്ഷിതമായിട്ട് വന്നു. രണ്ടാം തരംഗം അപ്രതീക്ഷിതമായിട്ട് വന്നപ്പോൾ രാജ്യം ഒരു പ്രതിസന്ധിയിലേക്ക് പോയി. ആ പ്രതിസന്ധിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദങ്ങളായിരുന്നു. ഓ എത്ര പേരാണ് ഡെയിലി മരിച്ച് വീഴുന്നത്, ഇതാണ് മോദിയുടെ ഇന്ത്യ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഇന്ത്യ, ഇത് തന്നെയാണ് ആ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ അത് അങ്ങോട്ട് നോക്കൂ ഡെയിലി എത്ര പേരാണ് മരിച്ചു വീഴുന്നത് എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദം പ്രകടിപ്പിച്ച് ഇതുവരെയുള്ള ഫ്രസ്ട്രേഷനൊക്കെ അതിൻ്റെ മണ്ടയിലോട്ട് എടുത്തു വെച്ചു കൊടുത്ത് ഇനി ഇന്ത്യ കര കയറാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രത്യാശയൊക്കെ പ്രകടിപ്പിച്ച് ആ ടീം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരുണ്ട്, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരുണ്ട്, താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയുടെ GDP ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് പല മാധ്യമങ്ങളും സങ്കടത്തോടുകൂടി എഴുതി വച്ചിരിക്കുന്നത്. അതായത് 20.3% വളർച്ചയാണ് ഇന്ത്യയുടെ GDP കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇന്ത്യയുടെ GDP നെഗറ്റീവ് 24.4% എന്നൊരു കാര്യം കൂടി നമ്മൾ ഇതിനോടുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. ആ സമയത്ത് എന്തൊരു സന്തോഷമായിരുന്നു, അയ്യോ രാജ്യം കുതുവാളെ എടുത്തു, നമുക്കത് കണ്ടാൽ മതി, മന നിമ്മതിയായി എന്ന് പറഞ്ഞാണ് കുറേ എണ്ണം നടന്നത്. പക്ഷേ ഇപ്പോൾ കോവിഡിന് ശേഷം ഒരിക്കലും കരകയറില്ല എന്ന് പല പുങ്കവന്മാരും പറഞ്ഞിരുന്ന നമ്മുടെ രാജ്യം 135 കോടി ജനങ്ങൾക്ക് 1 ദിവസം 1 കോടി ഡോസ് വാക്സിൻ വെച്ചാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ 1,35,00,000 പേർക്കാണ് ഇന്ത്യ വാക്സിൻ കൊടുത്തത്. ഇതൊന്നും നടക്കാത്ത കേസാണ് എന്ന് കുറേമാർ ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു. നടന്നു കഴിഞ്ഞപ്പോൾ ആ ഇങ്ങനെ നടത്താനാണ് ഒരു സർക്കാരിനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഈ സർക്കാരിനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആ വാദത്തെ നൈസായിട്ടൊന്ന് തിരിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കാർഷിക രംഗത്തെ വളർച്ച നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഈ അന്നം തരുന്നവരൊക്കെ സമരം ചെയ്യുമ്പോൾ ഇന്ത്യ പട്ടിണിയിലാവുമല്ലോ എന്നൊക്കെ വലിയ രീതിയിലുള്ള ഡയലോഗായിരുന്നു എല്ലാവരും അടിച്ചുകൊണ്ടിരുന്നത്. കാർഷിക രംഗത്ത് വലിയ രീതിയിലുള്ള വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാവസായിക വളർച്ച മാത്രം 9.4% എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി അടുത്തൊരു കാര്യം, സെൻസെക്സ് 57,552 കുതിച്ചു നിൽക്കുകയാണ്. നിഫ്റ്റി 17,132 ഇന്ത്യൻ രൂപ കരുത്താർജിക്കുന്നു. ഇന്ത്യയുടെ കരുതൽ ധനം എന്ന് പറയുന്നത് $621 ബില്യൺ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തതായിട്ട് റീറ്റെയിൽ ഇൻഫ്ലേഷൻ 5.59% മാത്രമാണുള്ളത്. അതായത് അവശ്യ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റമാണ് ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് 5.59% മാത്രമാണ്. രാജ്യം ഇതുവരെ 65.18 കോടി ആൾക്കാർക്ക് കൊറോണ വാക്സിനും കൊടുത്ത് അന്തസ്സായിട്ട് അഭിമാനം
സമ്മാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവരിപ്പോഴും കോൺഗ്രസ്സിൽ ദോ വി ഡി സതീഷ് അവിടെ പൊട്ടിത്തെറിച്ചു, ഇപ്പുറത്തെ സുധാകരൻ പൊട്ടിത്തെറിച്ചു, ഉമ്മൻചാണ്ടി നാളെയോ മറ്റന്നാളോ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചാനൽ ചർച്ചയിൽ രാത്രി വന്നിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം തുരുതുര മാലപ്പടകം പോലെ പൊട്ടിത്തെറിയാണ് എന്ന് പറഞ്ഞ വാർത്തയൊക്കെ അടിച്ചിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും ഇതിൽ ഏറ്റവും സുഖകരവും കർണപുടങ്ങൾക്ക് ആനന്ദമേകുന്ന റിപ്പോർട്ടും എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ജി ഡി പി വളർച്ചയാണ് ഇക്കുറി ഉള്ളതെന്നും മികച്ച നേട്ടവുമായി ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പട്ടം ഇന്ത്യ നിലനിർത്തിയെന്നും ചൈന, അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നിങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് പിന്നിലാണ് നിൽക്കുന്നത് എന്നുള്ളതുമാണ്. ഇനി ഇത് കണ്ടിട്ട് വല്ലാണ്ട് ചൊറിച്ചിൽ തോന്നുന്നവർക്ക് ബെർണോൾ എന്ന് പറഞ്ഞൊരു ഓയിൽമെന്റ് നമ്മുടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. മോർഫിൻ ലാബ്സ് ആണ് ആ ഓയിൽമെന്റ് വികസിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുന്നത്. അവർ 2014 വരെ ഓഹരി വിപണിയിൽ 3.80 രൂപയ്ക്കാണ് ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ 7 വർഷമായി അവരുടെ വിപണി മൂല്യം ഉയർന്ന് 51.80% ശതമാനത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് ഒന്ന് പുരട്ടി നോക്ക്, ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും.